നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ചില ശുഭചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ ഫെർഡിനാൻഡ് പീറ്റർ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. വളരെ പ്രസിദ്ധമായ ഒരു ഈസോപ്പ് കഥ ഞാനിന്ന് ഓർമ്മിക്കുകയാണ്. ഒരിടത്ത് ഒരു പറ്റം എലികൾ പാർത്തിരുന്നു. അവരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയ ഒരു ശത്രു അവിടെ വന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഭീകരനായ ഒരു പൂച്ച. ഈ പൂച്ച നിരന്തരം എലികളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പൂച്ചയെ തുരത്താൻ എന്താ ഒരു മാർഗം? എലികളെല്ലാം ചേർന്ന് ചർച്ച ചെയ്തു. പല നിർദ്ദേശങ്ങൾ വന്നെങ്കിലും ഒന്നും സ്വീകാര്യമായില്ല. ഒടുവിൽ ഒരു എലി ഒരു കിടിലിന് ആശയം മുന്നോട്ട് വച്ചു. അതിതായിരുന്നു: പൂച്ചയുടെ കഴുത്തിൽ ഒരു മണി കെട്ടുക. മണി കെട്ടിക്കഴിഞ്ഞാൽ പൂച്ച നടന്നു വരുമ്പോൾ മണി മുഴങ്ങും. അത് കേൾക്കുമ്പോൾ എലികൾക്കെല്ലാം ഓടി ഒളിക്കാം. ആശയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നം: ആര് പൂച്ചയ്ക്ക് മണി കെട്ടും? അതിന് ധൈര്യമുള്ള ആരുമുണ്ടായിരുന്നില്ല. അഭിപ്രായങ്ങൾ പറയാൻ നമുക്കെല്ലാവർക്കും എളുപ്പമാണ്. എല്ലാവരും അങ്ങനെ എല്ലാറ്റിനെയും കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നവരുമാണ്. പക്ഷേ പറയുന്നത് ചെയ്യാൻ ധൈര്യമുള്ളവർ വിരളമാണ്. അഭിപ്രായങ്ങൾ പറയാൻ താരതമ്യേന എളുപ്പമാണ്. പക്ഷെ അഭിപ്രായം പറഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുവാൻ തയ്യാറാവണം. അഭിപ്രായം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. അങ്ങനെ ഇടപെടുമ്പോൾ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടുവെന്ന് വരും, അതായത് നമ്മുടെ കംഫർട്ട് സോൺ. ഉത്തരവാദിത്തമില്ലാത്ത അഭിപ്രായം പറയാൻ പാടില്ല എന്ന് ചുരുക്കം. അനീതി നടക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ സത്യം വളച്ചൊടിക്കുന്നതോ നിഷേധിക്കപ്പെടുന്നതോ കാണുമ്പോൾ വെറും കാഴ്ചക്കാരാവുന്നത് കഷ്ടമാണ്. ചിലർ കണ്ടില്ലെന്ന് നടിക്കും, മറ്റു ചിലർ അഭിപ്രായം പറഞ്ഞ് പിൻവാങ്ങും. ചുരുക്കം ചിലർ അതിൽ ഇടപെടും. അയലത്തെ വീട്ടിലെ വീട്ടുകാരെക്കുറിച്ച് നമ്മൾ ഏഷണി പറയും, എല്ലാവരോടും പറയും, പക്ഷെ അവരോട് മാത്രം പറയില്ല. എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിൽ എനിക്കിഷ്ടമാകും. മറുപടിയായി തിരിച്ചും അഭിപ്രായങ്ങൾ പറഞ്ഞ് പുകഴ്ത്തും. അതൊരു കച്ചവടമാണ്. മറിച്ച് എന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മോശമാണെങ്കിലോ, അഭിപ്രായം പറയുന്നവൻ്റെ വായടപ്പിക്കാൻ ശ്രമിക്കും. ഉത്തരവാദിത്തമുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടത് നമ്മുടെ ഒരു ധർമ്മമാണ്. പക്ഷേ അവ ഉദ്ദേശശുദ്ധിയുള്ളതും സഹാനുഭൂതിയുള്ളതും നന്മ ലക്ഷ്യം വയ്ക്കുന്നതുമാകണം. നമുക്ക് നഷ്ടമുണ്ടായാൽ പോലും ക്രിയാത്മകമായി ഇടപെടാൻ തയ്യാറാകുന്ന അഭിപ്രായങ്ങൾ സമൂഹത്തെ വളർത്തുന്നതും ഉത്തരവാദിത്തമില്ലാത്ത അഭിപ്രായങ്ങൾ സമൂഹത്തെ തളർത്തുന്നതുമായിരിക്കും. നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ചില ശുഭചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാദർ ഫെർഡിനാൻഡ് പീറ്റർ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.